എംപി രമ്യ ഹരിദാസിനെ യൂത്ത് കോൺഗ്രസുകാർ പിരിവിട്ട് കാർ വാങ്ങിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിൽ മുറുകുകയാണ്. രമ്യയെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. പിരിവിട്ട് കാർ വാങ്ങിക്കൊടുത്തതിന്റെ അത്യാവശ്യം എന്തെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ചോദ്യം. അപ്പോൾ മറുവിഭാഗം ഉയർത്തുന്ന ചോദ്യം അതിലെന്ത് തെറ്റ് എന്നുള്ളതാണ്. അതിനിടയിലാണ് രമ്യക്ക് സ്വന്തമായി കാർ കിട്ടുന്നത് ചില മേലാള പുരോഗമനകാരികൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകൻ ജെ എസ് അടൂർ രംഗത്തെത്തിയത്. പണ്ട് സി കെ ജാൻ ഒരു കാർ ഓടിക്കുന്നത് കണ്ടപ്പോൾ ചില മേലാള പുരോഗമനകാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏക ദളിത് സ്ത്രീയും ഏറ്റവും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞതുമായ ഒരു എം പിക്ക് സഹപ്രവർത്തകർ ഒരു കാർ വാങ്ങിക്കൊടുക്കുന്നത് മേലാള വർഗത്തിന് താങ്ങുവാൻ സാധിക്കുന്നില്ല എന്ന വിമർശനമാണ് ജെ എസ് അടൂർ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പണ്ട് സി കെ ജാനു ഒരു കാർ ഓടിക്കുന്നത് കണ്ടപ്പോൾ ചില മേലാള പുരോഗമനകാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏക ദളിത് സ്ത്രീയും ഏറ്റവും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞതുമായ ഒരു എം പിക്ക് അവർക്ക് അവരുടെ സഹപ്രവർത്തകർ ഒരു കാർ വാങ്ങിക്കൊടുക്കുന്നത് മേലാള വർഗത്തിന് താങ്ങുവാൻ സാധിക്കുന്നില്ല. ഇത് ടാർഗറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളറിയാതെ എനിക്കും കിട്ടി രണ്ട് വാട്സപ്പ് മെസ്സേജ്. പലരും ഈ വിഷയത്തിൽ എന്നെ ടാഗുന്നത് കൊണ്ടും ഒരുപാട് ഫോർവേഡ് മെസ്സേജുകൾ ഇൻബോക്സിൽ വന്നതുകൊണ്ടുമാണ് എഴുതിയത്. എന്താണാവോ ഈ ധാർമ്മിക രോഷത്തിന് കാരണം? എട്ട് നിലയിൽ പൊട്ടുമെന്ന് നിലവിളിച്ച് നടക്കുന്നവർക്ക് അവർ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിച്ചത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. പാർലമെന്റിൽ പോയി പാടുമോ എന്ന് ചോദിച്ചവർ അവർ അവിടെ പോയി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് സഹിക്കുന്നില്ല. അപ്പോഴാണ് അവർക്ക് കാർ വാങ്ങി കൊടുക്കുന്നു എന്നത് ധാർമ്മിക രോഷം പടർത്തുന്നത്. കാരണം അവർക്ക് 2 ലക്ഷം ശമ്പളം കിട്ടുന്നുണ്ടത്രേ. അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 3 മാസമായില്ല. ആലത്തൂർ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവർ അവിടെ ആകമാനം സൈക്കിൾ ചവിട്ടിയോ അതോ ലൈൻ ബസ്സിലോ പോകണമോ? അവരുടെ മണ്ഡലത്തിലെ അവർക്ക് സഹപ്രവർത്തകർ കാർ വാങ്ങിക്കൊടുത്താൽ ആർക്കാണ് ഇവിടെ പ്രശ്നം? അതും പരസ്യമായി അവരുടെ ഇടയിൽ പിരിവെടുത്ത്, അല്ലാതെ കോഴപ്പണം കൊണ്ടോ ഏതെങ്കിലും ചെങ്ങോത്ത മുതലാളിമാർ സ്പോൺസർ ചെയ്ത് ഒന്നുമല്ലല്ലോ. പിന്നെ ലോൺ എടുത്ത് തന്നെ കാർ വാങ്ങുവാൻ ആർക്കാണ് നിർബന്ധം? ഇവിടെ ചിലർ ഏറ്റവും വില കൂടിയ കാറുകൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ലാൻഡ് റോവറും മിനി കൂപ്പറും പിന്നെ ഓഡിയും BMW ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. ഇവിടെയുള്ള MPമാർക്ക് എത്ര കാറും വീടുകളും സ്വത്തും ഉണ്ടെന്ന് ആരും ചോദിക്കുന്നില്ല. ചില മേലാളന്മാർക്ക് എന്തുമാകാം, അവർക്ക് ചെങ്ങാത്ത മുതലാളിമാർ കാറോ അല്ലെങ്കിൽ മക്കൾക്ക് വൻ ശമ്പള ജോലിയോ ഒക്കെ കിട്ടിയാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു പണിയും ചെയ്യാത്തവർ അഴിമതി കാണിച്ച് 1-ഓ 2-ഓ കാർ വാങ്ങി പാർട്ടി നിറ മാലകൾ അണിയിച്ചൊരുക്കി കറങ്ങി നടന്നാൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു സി കെ ജാനു കാർ ഓടിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു രമ്യ ഹരിദാസിന് അവരുടെ മണ്ഡലത്തിലെ അവരുടെ സഹപ്രവർത്തകർ ഒരു മഹീന്ദ്ര വണ്ടി പരസ്യമായി പിരിച്ച് പരസ്യമായി വാങ്ങിക്കൊടുക്കുന്നതോ ചില മേൽജാതി മേലാള സാർമാർക്ക് സഹിക്കില്ല. രമ്യ ഹരിദാസിന് എന്തേ അവരുടെ പാർട്ടിക്കാർ ഒരു വണ്ടി മേടിച്ചു കൊടുത്താൽ ചിലർക്ക് പെട്ടെന്ന് ധാർമ്മിക രോഷം പൊട്ടുന്നത്? പണ്ട് അവരെ ട്രോളി അവർ 8 നിലയിൽ പൊട്ടുമെന്ന് പറഞ്ഞവരൊക്കെയാണ്. ഇപ്പോൾ അവർ കാറിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോഴും MP ശമ്പളം മേടിക്കുമ്പോഴും വല്ലാത്ത അസ്വസ്ഥത. ഇതൊന്നും ശശി തരൂരിനോടോ അല്ലെങ്കിൽ K.മുരളീധരനോടോ ഇവർ ചോദിക്കില്ല. ചൊറിച്ചിൽ CK ജാനു കാർ ഓട്ടിക്കുമ്പോഴും രമ്യ ഹരിദാസിന് സ്വന്തം മണ്ഡലത്തിൽ സഹപ്രവർത്തകർ കാർ വാങ്ങുമ്പോഴുമാണ്. അപ്പോഴാണ് ധാർമ്മിക രോഷം മേലാള ആണുങ്ങൾക്ക് അണ പൊട്ടി ഒഴുകുന്നത്. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കത്തി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം. ന്യൂസ് കേരള.